Aliyan versus Aliyan. പുതിയ സംശയം 80 കഴിഞ്ഞിട്ടല്ലേ 9 എന്ന്. അത് എനിക്കും പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും വരച്ച് 800 കഴിഞ്ഞല്ലേ 90 എന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛനടുത്ത് വെച്ചിട്ടുണ്ട്. അത് മക്കൾ അതെന്താ അറിയാമോ, അത് ഈ വലിയ വലിയ ആൾക്കാർ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ കാണും. ആ അതുകൊണ്ടാ. ഓഫീസിൽ പോണല്ലേ? ഓഫീസിൽ പോണല്ലേ? പോണം. പിന്നെ കുളിയുന്നതിനെയൊന്നും കാണില്ലല്ലോ, ഭയങ്കര തണുപ്പടി. പോയി കുളിച്ചാൽ മര്യാദക്ക്. തണുപ്പ് കാരണം ഇനിയിപ്പോ കുളിക്കാതെ പോയാലോ എന്നിങ്ങോട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഞാൻ കുളിക്കാതെ പോകണ്ട, കുളിച്ചിട്ട് പോയാൽ മതി, എഴുന്നേറ്റ് പോ. നമ്മളെ ഉയരല്ല, സ്ഥലത്തിന്റെ ഓരോ പ്രദേശങ്ങൾക്ക് ഉയരം കൂടും തോറുമാണ് തണുപ്പ് കൂടുന്നത്. എന്തൊരു സംശയ. ബാക്കി എടുത്ത് എവിടെ വരായി? അവളെ കളിക്കാൻ വിട്ടുവിട്ട് അവസാനം പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോ എന്റെ അടുത്തോട്ട് വരരുത്. ഓ, ഈ പുള്ളരാമ പുറത്തൊക്കെ ഇറങ്ങി കളിക്കണം. കളിച്ചാൽ അവർക്ക് കുറച്ച് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും മനസ്സിൽ ചരിത്രമൊക്കെ സുഖം കിട്ടുള്ളൂ. ആ പഠിച്ചിട്ടുള്ള ചിന്തകളൊക്കെ മതി. എഴുന്നേറ്റ് വാ, കുളിക്കാം. വാ വാ അമ്മച്ചേ. കർത്താവേ, പോട്ടെ അങ്ങോട്ട്. കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്നും. എങ്ങനെയാണ് കുറച്ച് ഗ്യാസ് അങ്ങ് പോയാലേ ഇച്ചിരി ആശ്വാസം കിട്ടും. പിന്നെ ഇടിക്കാൻ നിന്ന് എത്ര നേരം നിന്ന് ഇടിക്കും. ഇന്നലെ എന്തോ കഴിക്കാൻ ഞങ്ങള് പിരിവിന് പോയില്ലേ. പിരിവിന് പോയപ്പോ മധുവിന്റെ കടയിൽ നിന്ന് രാവിലെ ഒരു ചായ, ചായയുടെ ഒരു കേക്ക്, വെറും കേക്ക്, വെട്ടുകേക്ക്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറെ വന്ന് മറ്റേ തട്ടുകട, സംസം തട്ടുകട, സംസം തട്ടുകട ഉച്ചക്ക് ഇച്ചിരി ബീഫ് കഴിച്ചു. ബീഫ് മാത്രോ? നീ ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ. ബീഫിന്റെ കൂടെ സാധാരണ എന്തോ കഴിക്കും, ഒന്നീ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി. അവിടെ ചപ്പാത്തി ഇല്ലായിരുന്നു. അപ്പൊ എന്താ കഴിച്ചത്? ചപ്പാത്തി ഇല്ലായിരിക്കും, പിന്നെ വേറെ എന്തോ ആയിരിക്കും. പൊറോട്ട
നിങ്ങൾക്ക് ഇത് തന്നെ വേണം. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൊളസ്ട്രോൾ ഉള്ള മനുഷ്യനാ പൊറോട്ട കഴിക്കല്ലേ ക്ലീറ്റോ എന്ന് പറയും. അതിനകത്തുള്ള മൈദ ഉള്ള മുഴുവൻ വിഷാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഓ, മൈദ പൊറോട്ട ഉണ്ടാക്കുമ്പോഴേ വിഷാവുള്ളൂ അല്ലേ? ബേക്കറി ഇരിക്കുന്ന മുഴുവൻ സാധനത്തിലും ഈ മൈദ ഇട്ടിട്ടാണ് പപ്സ്, സമോസ, ദിൽകുഷ്, അത് ഇത്, ചപ്പു ചവറി എല്ലാം മൈദ ഉണ്ടല്ലേ ഉണ്ടാക്കണേ. ഇതൊക്കെ നിങ്ങൾ തിന്നണം, അത് തിന്നണേ. കുറെ ഡോക്ടർമാർ പറയും മൈദ വിഷമാണെന്ന്, ചില ഡോക്ടർമാർ പറയും ഏറ്റവും നല്ലത് ഓ മൈദയാണെന്ന്. ഇത് നമ്മളെ അത് വിശ്വസിക്കും. കുറച്ചേരം കിടന്നു കഴിയുമ്പോ അതങ്ങ് മാറും. രണ്ടടിയുടെ മുകളിടിച്ചേ കുറച്ച് ഗ്യാസ് പോയി. വയറില് മുഴുവൻ ഗ്യാസ്. കളിക്കണില്ലേ ഒന്ന്? തേക്കുന്നതും കഴുകുന്നതും ഒക്കെ ഞാൻ തന്നെയല്ലേ. ബട്ടൺ എവിടെ? അതിവിടെ തന്നെ ഉണ്ടല്ലോ, ദേ നിക്കുന്നു ബട്ടൺ. അച്ഛനെ പറഞ്ഞാലായിരിക്കും. വല്ലൊരു വേട്ടക്ക് ഇടിപിടി കണ്ടിട്ട് ബട്ടൺ പോകുമ്പോഴേ നേരത്തെ പറയണായിരുന്നു. ഇപ്പൊ ഇട്ടിട്ട് ഇറങ്ങാൻ നേരത്തല്ല പറയേണ്ടത്. അങ്ങോട്ട് വന്ന് നാത്തുവിന്റെ അടുത്ത്. നാത്തുനെ പെട്ടെന്ന് വന്നേ. പിന്നെ ഇതിന്റെ ബട്ടൺസ് പോയി പിടിപ്പിച്ചില്ല. നോക്ക്, ഇറങ്ങാനായിട്ട് അവിടെ നിന്നപ്പോഴാണ് നോക്കണത്. ബട്ടൺസ് ഇല്ല. മരുന്നൊന്നും കഴിച്ചില്ലേ? മരുന്ന് സൂചി ഉണ്ടോന്നോ? മരുന്ന് കഴിക്കുന്നേ ക്ലീറ്റോ പിടിച്ചേ. ഇതേതാണ് എന്റെ യൂണിഫോം മാറിയോ? ഭയങ്കര കൂടുതലാണല്ലോ. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇഞ്ചി കുടിക്കണില്ല. ഗ്യാസ് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ, വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഇരിക്കും. ആശുപത്രി പോ, ദേ വല്ല ആശുപത്രിയിലും പോ. എന്താണ്? ഞാൻ കൊടുത്തരെ. എന്തോ കൊണ്ടുപാടി. ഇങ്ങോട്ട് വന്നേ ക്ലീറ്റോ, ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി തരാം. വേറെ മരുന്ന് മേടിക്ക്. അത് കുറച്ച് ചൂടുവെള്ളം എടുത്താ ചൂടുവെള്ളം മാറും.
ആശ്വാസം പോയാ തട്ടിയപ്പോ മരുന്ന് മേടിക്കാത്തോണ്ടാണോ അത് കുടിക്കണ്ടേ മരുന്ന്? മരുന്ന് അറിയാ, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലേ ആന്തരിക അവയവങ്ങളെ കൂടുതൽ ബാധിക്കും. ഹോമിയോ മരുന്ന് അതൊക്കെ എടി അതൊക്കെ എന്തൊക്കെയോ ചേർത്ത് ഉണ്ടാക്കണേന്ന്. എന്തെങ്കിലും ചേർത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇച്ചിരി ആശ്വാസം തോന്നുന്നുണ്ട്. ഗ്യാസിന്റെ തന്നെ മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ക്ലീറ്റോ വരണ്ട, ഞാൻ പോയിട്ട് വരട്ടെ. നിങ്ങൾ മരുന്നൊന്നും തരണ്ട എനിക്ക്, അത് കുറച്ച് കഴിയുമ്പോ മാറി. ഇച്ചിരി വെള്ളം കൂടുതൽ കുടിച്ചാ. ഈ രാവിലെ പോലും നിങ്ങൾ വെള്ളമല്ലേ കുടിച്ചോ കുടിച്ചോണ്ടിരിക്കണേ. എവിടെ കൊറയാനായിട്ട്? ദേഹാമേശ പുറത്തിരിപ്പുണ്ട്. ഒരു രക്ഷിത് എന്തായിരിക്കും ഇങ്ങനെ വരാനായിട്ട്? ആഹാരമെല്ലാം മാറുക. നിനക്ക് വരെ കുഴപ്പമൊന്നും കൊച്ചിനും? എനിക്കെന്തോ കുഴപ്പം. ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അതൊന്നും തിന്നണേന്റെ ആടാ. മഞ്ഞക്കുള്ള സമയമല്ല. ആശുപത്രിയിൽ വിളിച്ചാലിട്ട് വരെയുമില്ല. അതെ, നമ്മുടെ മനസ്സങ്ങ് മാറ്റിയാ. അതേന്ന് പറഞ്ഞ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൊണ്ടുവരാൻ കിട്ടിയായിരുന്നു. അപ്പുറത്ത് കൊണ്ട് കയറാൻ പറ്റും. അപ്പുറത്തോട് ജമന്തി ജമന്തി ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അടിക്കാൻ പറ്റില്ല. കൊണ്ട് വെച്ചോ എന്റെ ബെഡിന്റെ അടിയിലോട്ട് കൊണ്ട് വെച്ചോ. അല്ല, അടിയിൽ ഉറവാണെന്ന് എനിക്ക് മനസ്സിലായി. അസുഖം മാറ്റം തുടങ്ങിയൊന്നുമില്ല. ഞാൻ പുല്ല് പറിക്കായിരുന്നു. അവനല്ല ചൂട് കഴിഞ്ഞല്ലോ ഉണ്ടാക്കി കൊടുക്കാന്നത്. പാചകോ? പാചകം ഒന്നും അതെ, അകമൊക്കെ ഒന്ന് ഒതുക്കിയപ്പോഴത്തേനും പഴയത് നിങ്ങളുടെ പുറത്തോട്ട് എടുത്ത് വെച്ച. പോയാ മിടുക്കനായിട്ട് നിക്കണോക്കെ ബിസ്ക്കറ്റിൽ നിന്ന് മാറിയാ. പിന്നല്ലാതെ ക്ലീറ്റോ പറഞ്ഞ ശരിയായിരുന്നു, ചുമ്മാ ആവശ്യമില്ലാതെ മരുന്നൊക്കെ കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. കുറെ വെള്ളം കുടിച്ചപ്പോഴത്തേനും അങ്ങ് മാറി എന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചോളൂ, വെറും വെള്ളം കുഴപ്പമില്ലേപ്പാ. അത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ. ഇതധികം കഴിച്ചിട്ട് ഇനി അടുത്ത ഗ്യാസ് ഉണ്ടാക്കരുത്. മൈദ കഴിച്ചുകൂടാ.
ഭയങ്കര ടയർഡായി പോയി. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. എല്ലാം കയറി താഴെ കയറി ഇങ്ങനെ ഒത്തിരി പണിയായിരുന്നു. ആഹാരത്തിനും രണ്ടെണ്ണം അടിയാ കുളിച്ചിട്ടെ. എന്റെ സാധനം ഉണ്ടാവോ? മറ്റേ ആഫ്രിക്കൻ റമ്മ ഞങ്ങള് വേറെ വന്നിട്ട് കാര്യം സംസാരിക്കുന്നത്. എന്ത് വേറെ കാര്യം? അല്ലേ, ഏട്ടന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ട്. നീ നേരെ നോക്കിയാണ്, നേരെ ചിരിച്ചോണ്ടിരിക്കണ. അവളിങ്ങനെ ഉണ്ട് കണ്ടു ചോദിക്കട്ടേണ്ട. മഞ്ഞപ്പിത്തം വന്നാൽ എല്ലാം മഞ്ഞപ്പിത്തായി തോന്നുന്നു. അവർക്കറിയാം എന്തൊരു കുഴപ്പമില്ല. തങ്കം ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഞാൻ അടിച്ചോളാം. എനിക്ക് എനിക്ക് എന്തായാലും വേണം. അതെന്തായാലും ഇടപാടാണ്. നമ്മൾ സാധാരണ ചെയ്യണം. അമ്മാവനും കൂടെ വന്ന് നമ്മൾ മൂന്നാളും കൂടെ ഒരുമിച്ച് അമ്മാവനും കൂടെ വന്നിട്ട് അല്ലെ മോശമാണ്. അമ്മാവൻ ഞാൻ എനിക്ക് രണ്ടെണ്ണം മതിയാ. നീ ചുമ്മാ ഇരി രണ്ടെണ്ണം പറഞ്ഞാൽ അവസാനം നീ കൂടുതൽ കഴിക്കും. ഇപ്പൊ എടുക്കണ്ട എടുക്കണ്ട, ശരിയാവില്ല. അങ്ങനെ ഇപ്പൊ സാധനം നീ എടുത്തോളൂ പറഞ്ഞാൽ എന്ത് സാധനം? ഇവിടെ ഒരു സാധനം ഇല്ലല്ലോ. എന്ത് സാധനം ഇല്ലെന്ന്? ഇവിടെ ഒരു സാധനം ഇല്ല. ഇവിടെ സാധനം കൊണ്ട് ഞാൻ സാധനം കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ നീ എവിടെ കൊണ്ടുവച്ച്? ആരെ കൊണ്ടുവച്ച്? എപ്പോ കൊണ്ടുവച്ചു? നിനക്ക് എടുക്കാൻ പറ്റൂലേ? എന്റെ വീട്ടിലിരിക്കുന്ന സാധനം അങ്ങനെ എടുക്കാം. വേറെ ആർക്കും സന്യാസം വയ്ക്കില്ല. എന്താ ആഫ്രിക്കൻ റമ്മ പകുതി എന്ത്? ഈ ആഫ്രിക്കയിൽ ഫുള്ളെന്ന് പറഞ്ഞാൽ പകുതി കാണുന്നതായിരിക്കും ചിലപ്പോ. അല്ലേ, ആഫ്രിക്കയിലെ ലോകത്ത് എവിടെ ഫുള്ളിന് ഫുള്ളെന്ന് തന്നെ പറയണത്? ഇതിനകത്ത് നേരെ ഉണ്ടാകുന്ന സീലും പൊട്ടിച്ച്. അത് പിന്നെ കൊറേ നാളായിട്ട് എന്നെ കൊതിപ്പിച്ചോണ്ടിരിക്കും ആഫ്രിക്കൻ റമ്മ ആഫ്രിക്കൻ റമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് എടുത്തായിരിക്കും. പക്ഷെ നീ പറഞ്ഞ പോലെ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു മണം ഇല്ല, ഒരു ഗുണമില്ല. ഇതിനും നല്ലത് നമ്മൾ ആയുർവേദ കടയിൽ കിട്ടുന്ന കഷായം നല്ലത്. തലയ്ക്ക് പിടിച്ചില്ലെന്നേ? തലയ്ക്ക് പിടിക്കൂല, ഇത് വയറിനെ പിടിക്കൂ. നിന്റെ അസുഖം അറിയില്ലേ? ഇത് ഗ്യാസിനുള്ള നല്ല ഒന്നാം തരം കഷായ. ഇത് കുടിച്ച് തലയ്ക്ക് പിടിക്കുന്ന എങ്ങനെ? നിന്റെ അസുഖം മാറും, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, നിനക്ക് ഒരു കുരുവില്ല. ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം മരുന്നാണ് ഇത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും. അളിയാ, സമയാസമയത്ത് ഒരു അസുഖം വന്നാൽ മരുന്ന് മേടിച്ച് കഴിക്കണം. അപ്പൊ എല്ലാ കുരുവും മാറും. അല്ല, ഞാൻ അത് കഴിക്കില്ല, ഇത് കഴിക്കും എന്ന് പറഞ്ഞൊരു കാര്യമല്ല. പിന്നെ ഇത് എന്തിനു ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് പട്ടേന്ന് പറഞ്ഞാൽ പട്ടണത എഴുന്നേറ്റ് വരും. ഞാനൊരു ഓല വെട്ടിക്കൊണ്ടു വരട്ടെ. അതെ അമ്മേ, നിക്ക് നിക്ക്.